ഒരു ന്യൂസ് പ്രിന്റ് എടുക്കുക ഒരു ന്യൂസ് പ്രിന്റ് എടുക്കുക കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ന്യൂസ് പ്രിന്റ് ഇങ്ങനെ രണ്ടായി മടക്കുക വീണ്ടും ന്യൂസ് പ്രിന്റിനെ ഇങ്ങനെ മടക്കാൻ പറയുക പിന്നെ ന്യൂസ് പ്രിന്റിനെ ഇങ്ങനെ മടക്കാൻ പറയുക കൃത്യമായും വൃത്തിയായി നേരത്തെ തന്നെ മടക്കി വെച്ചേക്കാൻ പറയുക ഇങ്ങനെ കിട്ടും ഇവിടെ കുട്ടിയുടെ പേര് മീഡിയം മാത്രം എഴുതുക ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഈ ഭാഗത്ത് ഒരു ഭാഗത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് കോളങ്ങൾ ഉണ്ടാകും ഒരു ഭാഗത്ത് നാല് കോളങ്ങളും മറുഭാഗത്ത് നാല് കോളങ്ങളും ഉണ്ടാകും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കോളങ്ങൾ ഉണ്ടാകും അതിൽ ഇങ്ങനെ കുട്ടി വിളിക്കുമ്പോൾ ഇവിടെ കുട്ടിയുടെ പേര് രമേശൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ രമേശൻ ഇംഗ്ലീഷ് മീഡിയം എന്ന് എഴുതുക അതിനുശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പില് ഇങ്ങനെ നമ്പർ ഇടുക ഇങ്ങനെ നമ്പർ ഇട്ട ശേഷം ഇതങ്ങ് തിരിച്ചു പിടിക്കുക തിരിച്ചു പിടിക്കുമ്പോൾ എട്ട് കോളങ്ങൾ ഉണ്ടാവും ഈ കടലാസിന്റെ മറുവശത്ത് എട്ട് കോളങ്ങൾ ഉണ്ടാവും ആ എട്ട് കോളങ്ങൾക്ക് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പിലെ നമ്പർ ഇട്ട് കൊടുക്കുക നമ്മളിപ്പോ ഏഴ് വരെ ഇട്ടിട്ടുണ്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് കണക്കുകൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇങ്ങനെ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പിലെ ഈ പതിനഞ്ച് കോളങ്ങൾ അവർ ഇട്ടുവെക്കണം അതിനുശേഷം ഫോംസ് ആപ്പിൽ പതിനഞ്ച് കോളങ്ങൾ ഇങ്ങനെ ഇട്ട് വെക്കണം എന്ന് ആദ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അത് കഴിഞ്ഞാൽ ഫോംസ് ആപ്പിൽ നാളെ തിങ്കളാഴ്ച നാളെ വരുന്ന ചോദ്യങ്ങൾ ഒരിക്കലും സിസ്റ്റം വരുന്നതാവുകയില്ല എല്ലാ കുട്ടികളെയും പരിഗണിച്ചാണ് ചില കുട്ടികൾക്ക് വളരെ എളുപ്പമായിരിക്കും അല്ലാത്ത കുട്ടികൾക്കും ഫുൾമാർക്ക് കിട്ടാൻ വേണ്ടിയാണ് സിസ്റ്റം ഇല്ലാത്ത കൂട്ടലുകളായിരിക്കും നാളെ ഉണ്ടാവുക പെർഫോമൻസ് നാളെ തന്നെ എന്നെ അറിയിക്കേണ്ടതാണ് ഓക്കേ ചെയ്യുമ്പോൾ ഞാൻ അറിയും നിങ്ങൾ വളരെ വ്യക്തമായി നോക്കുക പരീക്ഷ പേപ്പർ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് പതിനഞ്ച് വരെ എഴുതണം ശരി പരീക്ഷ നോക്കുക കൃത്യം എട്ട് മണിക്ക് കൃത്യം എട്ട് മണിക്ക് ഓണാക്കണം പതിനഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടാവുക നാളെ പത്ത് മിനിറ്റ് ഞാൻ അനുവദിക്കുന്നുണ്ട് നാളെ പതിനഞ്ച് ചോദ്യങ്ങൾ കൂടി പത്ത് മിനിറ്റ് ഏഴര മിനിറ്റാണ് വേണ്ടത് നാളെ പത്ത് മിനിറ്റ് ഞാൻ തരും ഓക്കെ അപ്പോൾ ചെയ്യേണ്ടത് നോക്കുക
നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാകും. തുടർന്ന് ആരെങ്കിലും അതിലും താഴെ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം. നാളെ വ്യക്തമായി നല്ലോണം പട്ടിക രാവിലെ തൊട്ട് പഠിച്ച് എല്ലാം പറയുന്ന സമയത്തിനുള്ളിൽ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. എത്ര നേരത്തെ സബ്മിറ്റ് ചെയ്യണോ അത്രയും നല്ലത്. ഓക്കെ മക്കളെ, താങ്ക് യു.